ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കടല വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണിത്. നമ്മുടെ പരിപ്പുവട പോലെ തന്നെ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അതുപോലെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് കടലയാണ്. അതായത് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന ആ കറുത്ത കടല. ഇനി ഈ കടല ആദ്യം നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 6 or 7 മണിക്കൂർ നന്നായിട്ട് കുതിർത്തെടുക്കുക. അല്ലെങ്കിൽ ഓവർ നൈറ്റ് കുതിർക്കാനായിട്ട് വെച്ചാലും മതി. എന്നിട്ട് അതിൽ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞതിന് ശേഷം ഇത് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മൾ ഒരുമിച്ചല്ല അരച്ചെടുക്കുന്നത്, 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാൻ പാടില്ല. ഇതുപോലെ കുറച്ചൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. അതായത് നമ്മൾ പരിപ്പുവടയ്ക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെ തന്നെ കുറച്ചൊന്ന് തരിതരിപ്പായിട്ട് ചതച്ചെടുത്താലും മതി. പിന്നെ ഇത് നമ്മളിങ്ങനെ അരയ്ക്കുമ്പോൾ കടലയിൽ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് വട കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിൽ ആ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം അരച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മളിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ജാറിലും അതെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ജാറും നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എടുത്താൽ മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കി വരുന്ന കടലയും ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുളകും സവാളയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സി ജാറിലേക്ക് ഒരു 5 ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത്. മുളക് ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള, അതുപോലെ കഷ്ണങ്ങളാക്കിയത്. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം, അല്ലെങ്കിൽ പകുതി സവാള പകുതി ചെറിയ ഉള്ളി അങ്ങനെ എടുത്താലും മതി. പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഒരു 6 or 7 വെളുത്തുള്ളി, അതിനുശേഷം കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 2 ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോവാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ കടലയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഒരുപാട് എരിവ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നേരത്തെ ഇതിൽ ചേർത്തിട്ടുള്ള ആ പച്ചമുളകിൻ്റെയും അതുപോലെ ഉണക്കമുളകിൻ്റെ അളവ് നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു മുളക് പൊടി ചേർക്കുമ്പോൾ വടയ്ക്ക് പിന്നെ നല്ലൊരു കളറും കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. വടയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കായപ്പൊടി ചേർത്താൽ. 2 നുള്ള് മാത്രം ചേർത്താൽ മതി കേട്ടോ. കായം ഒരുപാടായി കഴിഞ്ഞാൽ വടയുടെ ടേസ്റ്റ് അത്ര നന്നാവില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാത്തിൻ്റെയും ആ ഫ്ലേവർ കടലയിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. ആ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ വട ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനി ഒരുപാട് സമയം ഇങ്ങനെ വെക്കരുത്. ഇതിൽ നമ്മൾ സവാളയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് അതിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ പിന്നെ വട നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വട ഷേപ്പ് ചെയ്യുമ്പോൾ കട്ട്ലറ്റ് പോലെയല്ല ചെയ്യേണ്ടത്. വടയുടെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ആ നടുഭാഗം കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ടാവും, അതുപോലെ ആ വക്ക് ഭാഗങ്ങളൊക്കെ കുറച്ചൊന്ന് കനം കുറഞ്ഞ രീതിയിലാണ് വേണ്ടത്. ആ രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കടല നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത്. ഒന്ന് കുക്കായതിനു ശേഷം തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായി മുരിഞ്ഞ് രണ്ട് സൈഡും നല്ലൊരു കളറൊക്കെ ആയി വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇനി ബാക്കി വരുന്ന മുഴുവൻ വടയും ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കപ്പ് കടല വെച്ചിട്ട് നമ്മൾ ഈ ഒരു സൈസിൽ 20 വടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. പരിപ്പുവട പോലെ തന്നെ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.